മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ബിജു നെടുങ്ങപ്ര. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് കോഴ്സിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ദൈവം നമുക്ക് ആരാണെന്നുള്ള ഇതിനെ സംബന്ധിച്ച് ചില ചിന്തകളാണ് ഇന്ന് രാവിലെ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പ ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ മനോഹരമായ ലേഖനമാണ്, പൗലോസിന്റെ ഒരു ലേഖനമാണ്. ലേഖനത്തെക്കുറിച്ച് അധികം കാര്യങ്ങൾ പറയാതെ തന്നെ ഞാൻ എന്റെ ചിന്തയിലേക്ക് വരാം എന്നാഗ്രഹിക്കുന്നു. ദൈവം നമുക്കാരാണ് എന്ന് ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ വലിയ ആശ്വാസം നമുക്ക് നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് നമ്മുടെ ഓരോ ദിവസവും മുമ്പോട്ട് നീക്കുവാനായിട്ട് ദൈവം നമ്മെ ഈ ചിന്തകളാൽ സഹായിക്കട്ടെ. ഒന്ന്, ദൈവം നമുക്ക് ആരാണ്? ഒന്നാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നു, ഈ ദൈവം നമ്മുടെ പിതാവായ ദൈവമാണ്. അപ്പോൾ ഈ ദൈവം നമ്മുടെ പിതാവാണ്. ആ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ആ പിതാവിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ എങ്ങനെയാണ് ദൈവം നമുക്ക് പിതാവായി തീർന്നത്? നാം അവന്റെ മക്കളായി തീർന്നതിലൂടെയാണ്. എങ്ങനെയാണ് നാം അവന്റെ മക്കളായി തീർന്നത്? യോഹന്നാന്റെ സുവിശേഷം 1:12 അത് വളരെ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ, ദൈവം പിതാവായി തീരുവാനായിട്ട് ഇടയായി തീരുന്നു എന്നാണ് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, കാൺമീൻ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു പിതാവ് പുത്ര ബന്ധമാണ് നമുക്ക് ദൈവവുമായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്ന ഒരു പരാമർശം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ദൈവം പൗലോസിന് എന്റെ ദൈവമാണ്, വ്യക്തിപരമായി എന്റെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ഈ ദൈവത്തെ നമുക്ക് കാണുവാൻ അറിയുവാനായിട്ട് സാധിക്കും. പൗലോസ് പറയുകയാണ് എന്റെ ദൈവം, 6 നമ്മളത് വായിക്കുന്നുണ്ട്, എന്റെ ദൈവം. അപ്പോ ഈ കാര്യം തന്നെ 63 ദാവീദ് പറയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. 63:1 ദാവീദ് പറയുകയാണ്, ദൈവമേ നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അപ്പോൾ ഈ ദൈവം എന്റെ ദൈവമാണ്, ദാവീദിന് ഈ ദൈവം എന്റെ ദൈവമാണ്, അതുപോലെ പൗലോസിന് ഈ ദൈവം എന്റെ ദൈവമാണ്. 23 നമുക്ക് 1 വളരെ പരിചിതമാണല്ലോ, യഹോവ എന്റെ ഇടയൻ ആകുന്നു. അപ്പോൾ വ്യക്തിപരമായ ഒരു ബന്ധമാണ് അതിലൂടെ സ്ഥാപിക്കുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ദൈവം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്റെ ദൈവമാണ്, വ്യക്തിപരമായി എനിക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന, എന്റെ ആവശ്യങ്ങൾ പറയാൻ കഴിയുന്ന, എന്റെ വേദനകൾ അറിയുന്ന, എന്റെ ഭാരങ്ങൾ അറിയുന്ന, എന്നെ നന്നായിട്ടറിയുന്ന, എന്റെ നന്നായിട്ടറിയുന്ന ദൈവമാണ് ഈ ദൈവം
ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് അവിടെ പൗലോസിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കോരഹ് പുത്രന്മാർ ഈ ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് 46 സങ്കീർത്തനം 1 വാക്യത്തിലുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ദൈവം കോരഹ് പുത്രന്മാരെ സംബന്ധിച്ച് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ഈ ലേഖനത്തിൽ തന്നെ 4 അതിന്റെ 19 വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഈ ദൈവം നമുക്ക് ആരാണ് എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ദൈവം ആരാണ്? എന്റെ ബുദ്ധിമുട്ടൊക്കെയും പൂർണമായി തീർത്തു തരുന്ന ദൈവമാണ് ഈ ദൈവം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ദൈവം നമുക്ക് ആരാണ് എന്നുള്ള ആ കാര്യം പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ പൗലോസ് അവിടെ പ്രാരംഭമായി പറയുകയാണ്, ഈ ദൈവം നമുക്ക് പിതാവായ ദൈവമാണ്. അല്പം കൂടെ പൗലോസ് ചേർത്ത് പറയുന്നത് 1:6 നമ്മൾ വായിക്കുന്നു, ഈ ദൈവം എന്റെ ദൈവമാണ്. അങ്ങനെ അത് ദാവീദ് പറയുന്നു 63 സങ്കീർത്തനം 1 വാക്യത്തിൽ എന്റെ ദൈവം എന്നത് ദാവീദ് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം അല്പമായിട്ടല്ല പൂർണമായി തീർത്തു തരുന്ന ദൈവമാണ് ഈ ദൈവം. കോരഹ് പുത്രന്മാർ ഈ ദൈവത്തെ കുറിച്ച് പറയുന്നത്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് ഈ ദൈവം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇനി മറ്റൊരു കാര്യം, 1 തന്നെ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ പറയുന്നു, ഈ ദൈവം സാക്ഷിയായ ദൈവമാണ് എന്നാണ്. അപ്പോൾ ആ സാക്ഷി എന്ന് പറയുന്നത് എന്തിനാണ്? എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും നിലവുകളും എന്റെ ഹൃദയത്തിന്റെ എല്ലാവിധമായ അനുഭവങ്ങളെയും അറിയുകയും കാണുകയും ചെയ്യുന്ന സാക്ഷിയായ ദൈവം എന്നാണ് അവിടെ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഫിലിപ്പ ലേഖനത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈ ദൈവം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ദൈവം 4:9 നമ്മൾ വായിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ഈ വലിയവനായ ദൈവത്തെ അറിയുവാൻ, ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ആ ദൈവത്തിൽ ചാരുവാൻ എല്ലാ കാലത്തും നമുക്ക് കഴിയണം. അവൻ നമ്മുടെ പിതാവായ ദൈവമാണ്, എന്റെ ദൈവമാണ്. അതുമാത്രമല്ല, എന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ദൈവമാണ്. അതുമാത്രമല്ല, ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്, കഷ്ടങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അവന് വലിയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.